ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ചെയർമാൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ രണ്ട് ഘട്ടമായി നടത്തുന്ന പരീക്ഷകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിനെ അടിസ്ഥാനമാക്കിയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പോൾ നിലവിലുള്ളത് വ്യത്യസ്ത തസ്തികകൾക്ക് വേണ്ടി പ്രത്യേകം പരീക്ഷകൾ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ മാറ്റം വരുത്തി ആദ്യം ഒരു പൊതു പരീക്ഷ നടത്തി അതിൽ കട്ട് ഓഫ് മാർക്ക് നിശ്ചയിച്ച് ആ കട്ട് ഓഫ് മാർക്കിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെ രണ്ടാം ഘട്ട പരീക്ഷ എഴുതിപ്പിച്ച് ഇൻ്റർവ്യൂ വേണ്ട പരീക്ഷകൾക്ക് ഇൻ്റർവ്യൂ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, പിന്നെ മൂന്ന് തരം പരീക്ഷകളാണ് നടത്തുന്നത്. ഒന്ന്, പത്താം ക്ലാസ് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള എല്ലാ തസ്തികകൾക്കും കൂടി ഒരു പരീക്ഷ. പിന്നെ പ്ലസ് ടു യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള തസ്തികകൾക്ക് വേണ്ടി ഒരു പരീക്ഷ. അതേപോലെ തന്നെ ഡിഗ്രി നിലവാരത്തിലുള്ള തസ്തികകൾക്ക് വേണ്ടി ഒരു പരീക്ഷ. ഓക്കെ, ഡിസംബർ മാസം മുതലാണ് അതായത് ഈ രീതിയിലുള്ള പരീക്ഷകൾ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് പത്താം ക്ലാസ് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷ ഡിസംബർ മാസത്തിലാണ് നടത്താനായിട്ട് പി എസ് സി തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ രീതിയിൽ പരീക്ഷ നടത്തിയാൽ പി എസ് സിക്ക് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഗുണം എന്തെന്നാൽ സാമ്പത്തിക നഷ്ടം കുറയും, പിന്നെ കൂടുതൽ ടാലൻ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ ജോലിക്ക് ലഭിക്കും എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം എന്ന് പറയാം. ഓക്കെ, പിന്നെ രണ്ടാം ഘട്ട പരീക്ഷ ഏത് രീതിയിലാണ് ഉള്ളത് എന്ന് ഇപ്പോൾ എനിക്ക് പറയാനായിട്ട് ആവില്ല. പിന്നെ കൊറോണ കാരണം മാറ്റിവെച്ച പരീക്ഷകൾ സെപ്റ്റംബർ മാസം മുതൽ നടക്കും എന്നാണ് പറയുന്നത്. കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചായിരിക്കും പരീക്ഷകൾ നടത്തുന്നത്. ഓക്കെ, പിന്നെ ഇതൊന്നും കേട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. പുതിയ രീതിയെ നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത്, അതേപോലെ തന്നെ ഇനിയും ആത്മവിശ്വാസത്തോടെ പഠിക്കുക. ഓക്കെ, നമ്മൾക്ക് വേണ്ടത് സർക്കാർ ജോലിയാണ്. അതായത് നമ്മൾക്ക് സർക്കാർ ജോലിയാണ് ലക്ഷ്യം. അപ്പോൾ അത് നേടിയെടുക്കുന്നതിന് എന്തിനേയും മറികടന്നേ മതിയാകൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ആത്മവിശ്വാസം കൈവിടാതെ ജോലിക്ക് വേണ്ടി എന്തിനേയും തരണം ചെയ്യുക, എന്നാൽ മാത്രമേ നമ്മൾക്ക് ജോലി ലഭിക്കൂ. അപ്പോൾ നമ്മൾ എന്നും ആത്മവിശ്വാസം കൈവിടാതെ ജോലിക്ക് വേണ്ടി എന്തിനേയും തരണം ചെയ്യും എന്ന മനോഭാവത്തോടെ പഠിച്ചുകൊണ്ടിരിക്കുക, എല്ലാവർക്കും ജോലി ലഭിക്കും. ഓക്കെ, താങ്ക് യു.